മുങ്ങിമരണങ്ങളും ജലാശയങ്ങളിൽ അപകടങ്ങളും വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ മുങ്ങിമരണമില്ലാത്ത നാട് എന്ന സ്വപ്നവുമായി നീന്തൽ പരിശീലനത്തിനായി മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് രണ്ട് സുഹൃത്തുക്കൾ. പട്ടാമ്പി കൊടലൂർ സ്വദേശികളായ അക്ബറും അബൂ താഹിറുമാണ് സൗജന്യമായി നീന്തൽ പരിശീലിപ്പിക്കുന്നത്. മുങ്ങിമരണത്തിന് പലപ്പോഴും കാരണം നീന്തൽ അറിയാത്തതാണെന്നതിനാൽ കഴിയുന്നത്ര പേരെ നീന്തൽ പഠിപ്പിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. മുങ്ങിമരണ ജലാശയങ്ങളിൽ അപകടങ്ങളും വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിലാണ് മുങ്ങിമരണമില്ലാത്ത നാട് എന്ന സ്വപ്നവുമായി രണ്ട് സുഹൃത്തുക്കൾ നീന്തൽ പരിശീലനവുമായി മുന്നിട്ടിറങ്ങിയത്. പട്ടാമ്പി കൊടലൂർ സ്വദേശികളായ അക്ബറും അബൂ താഹിറുമാണ് താല്പര്യമുള്ളവർക്കെല്ലാം സൗജന്യമായി നീന്തൽ പരിശീലിപ്പിക്കുന്നത്. മുങ്ങിമരണത്തിന് പലപ്പോഴും കാരണം നീന്തൽ അറിയാത്തതാണെന്നതിനാൽ കഴിയുന്നത്ര പേരെ നീന്തൽ പഠിപ്പിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. പട്ടാമ്പി നഗരസഭയിലെ കൊടലൂർ പെരുക്കാട്ടുകുളത്തിലാണ് നീന്തൽ പരിശീലനം. ഏത് പ്രായത്തിലുള്ളവർക്കും നീന്തൽ പരിശീലനം നൽകുന്നുണ്ട്. നമസ്കാരം. നമ്മുടെ ഇതിലേക്ക് ഇറങ്ങിപ്പുറപ്പെടാൻ ഉണ്ടായ കാരണം വർദ്ധിച്ചു വരുന്ന മുങ്ങിമരണങ്ങൾ, നീന്തൽ അറിഞ്ഞിട്ട് കൂടി ആളുകൾ മുങ്ങി മരിക്കുന്നു. കൂടാതെ ഇന്നലെ നടക്കുന്ന വാർത്ത വന്ന് മൂന്ന് സഹോദരിമാർ മരണപ്പെട്ടു. നമ്മുടെ സ്പോർട്സിനോടുള്ള ഭയങ്കര ഒരു താല്പര്യം നീന്തൽ പഠിപ്പിക്കുക എന്നുള്ളത്. പിന്നെ മുത്തപ്പ നമ്മുടെ ഒരു പ്രചോദനം മുത്തപ്പയാണ്. അതോട് കൂടെ ഉണ്ടെന്നുള്ള ധൈര്യത്തിൽ നമ്മളിതിൽ ഇറക്കി പുറപ്പെട്ടത്. എന്തായാലും പമ്പലും വിജയത്തിലും കൂടും. പത്ത് പതിനഞ്ച് പിള്ളേർ ഇന്നലെ ഒരു ആറോ ഏഴോ പിള്ളേർ നീന്തൽ പഠിച്ചു. വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ രാവിലെ 6:30 തുടങ്ങി 9 വരെയാണ് ഇവരുടെ പരിശീലനം. കൂടുതലും കുട്ടികളാണ് പരിശീലനത്തിനെത്തുന്നത്. കൊടലൂർ തച്ചറക്കുഴിയിൽ അബു താഹിർ എന്ന മുത്തൂപ്പ കഴിഞ്ഞ 10 വർഷമായി നാട്ടിലെ മടത്തിൽ കുളത്തിൽ നീന്തൽ പഠിപ്പിക്കുന്നുണ്ട്. ചെറുപ്രായത്തിൽ 4-5 ദിവസത്തെ പരിശീലനത്തിൽ നീന്തൽ പഠിച്ചെടുക്കാം. ചിലർക്ക് പരിശീലനം ഒരാഴ്ചയോ അതിൽ കൂടുതലോ വേണ്ടിവരും. ലൈഫ് ജാക്കറ്റ് ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങളെല്ലാം ഒരുക്കിയാണ് പരിശീലനം നൽകുന്നത്. നാട്ടിൽ മുങ്ങിമരണങ്ങളുടെ എണ്ണം കൂടുമ്പോൾ അക്ബറിൻ്റെയും അബൂ താഹിറിൻ്റെയും സേവനം മാതൃകയാവുകയാണ്. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി.